ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നാണ് ഞാൻ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നത്. ഈ പുറത്ത് വന്നിട്ട് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന്. ഞാൻ ഈ വിഷയത്തിൽ അഖിൽ മാരാറിന്റെ കൂടെയാണ്. ബിഗ് ബോസിൽ പോകുന്ന ആളുകളെല്ലാം എല്ലാ സ്ത്രീകളും അവർക്ക് കിടന്നു കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ധാരണ എല്ലാ ആളുകളുടെയും ഉള്ളിലേക്ക് നിറക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ അന്വേഷിക്കുമ്പോ എല്ലാം ഇതിനകത്ത് ഈ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താല് ഇന്നയാള് വിളിക്കും, അപ്പൊ ഒന്ന് ചെറിയ കോഴിയാണ് ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒന്ന് കോഴിത്തരൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കേറാം. മലയാള സിനിമയെ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് പറയുന്നതിന് അർത്ഥം അവിടെ എല്ലാ നടിമാരും ഇതുപോലെ വന്നതല്ലോ, കുറെ നടിമാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയെ വന്നു. ഞാൻ ഈ സീസൺ കാണാത്ത എന്തുകൊണ്ട് അറിയോ, ജാസ്മിനെ കാണാൻ വയ്യാത്തതുകൊണ്ട്. ജാസ്മിനെ എനിക്ക് ഇഷ്ടമില്ല, ജാസ്മിനെ കാണുമ്പോ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ വരും. കാരണം ലാലേട്ടൻ ഒരു പൊതുവേദിയിൽ ഇരുന്നിട്ട് ഒരു ഇതുപോലെ തന്നെ ഒരു ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ട്. പറയാനുള്ളത് ലാലെന്ന് മോഹൻലാൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ഇതേപോലെ ഒരു കളിപ്പാവാം. ഞാൻ കുടുംബശ്രീക്കാർക്ക് ഇന്നത് ചെയ്തിട്ടുണ്ട്, ഞാൻ എന്റെ കൊട്ടാരക്കരയിൽ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തം കുറെ സെൽഫ് പ്രൊമോഷനാണ്. ഇപ്പോ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കേരളം ഭയങ്കരമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് വിഷയത്തില്. ഞാൻ നോക്കുമ്പോ അതിന് ചെറിയ ചെറിയതായിട്ടുള്ള കമന്റ്സും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടും ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ നടുത്ത് നോക്കുമ്പോ അഖിൽ മാരാർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ബാക്കിയുള്ള എല്ലാ സ്ത്രീകളെ പറ്റിയും ആണോ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു രീതിയിൽ അത് കണ്ടിട്ടില്ല. ചില ചില സ്ത്രീകൾ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ ശ്രീലക്ഷ്മിക്ക് എന്താ അത് തോന്നണേ? ഞാൻ ഈ വിഷയത്തിൽ അഖിൽ മാരാറിന്റെ കൂടെയാണ്. ഞാനത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അഖിൽ മാരാറിന് അഖിൽ മാരാറിന് വിളിച്ചു പറഞ്ഞ വിഷയത്തോട് വിഷയം ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഇപ്പം WCC എന്ന് പറയുന്ന സംഘടന മലയാള സിനിമയിൽ വന്നത് അങ്ങനെയൊക്കെ ഉള്ള, അതായത് മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചുണ്ട്. അതേപോലെ തന്നെ ഈ ബിഗ് ബോസിൽ ഈ എൻ്റെ പേര് കുറേ കാലമായിട്ട് ഇങ്ങനെ പ്രഡിക്ഷൻ ലിസ്റ്റ് എന്നെ കുറേ സീസണിൽ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറേ അന്വേഷിച്ചിട്ടുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അന്വേഷിക്കുമ്പോൾ എല്ലാം ഇതിനകത്ത് ഈ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ ഇന്നയാൾ വിളിക്കും, അപ്പോൾ ഒന്ന് ചെറിയ കോഴിയാണ് ഒന്ന് ശ്രദ്ധിച്ചോണേ, ഒന്ന് കോഴിത്തരൊക്കെ ഉണ്ട്, എന്നാലും അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കയറാം, അങ്ങനെയൊക്കെയുള്ള പല പല വാക്കുകൾ ഞാനും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്നോട് പക്ഷേ ഇവരാരും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. പക്ഷെ എന്നെ വിളിച്ചൊരാൾ ആ വീട് എവിടെയാ, അങ്ങനെ ഇന്ന ലൊക്കേഷനിലാണ്, എൻ്റെ വീട് അവിടെ എവിടെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അല്ലാതെ എന്നോട് വേറെ രീതിയിലുള്ള മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി എന്നെ പേടിയായതുകൊണ്ടായിരിക്കാം, ഞാനെല്ലാം വിളിച്ചു പറയുമല്ലോ ഓപ്പണായിട്ട്. അപ്പം ഞാനും വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ ഈ ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്നാണ് ഞാൻ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നത്. ഈ പുറത്ത് വന്നിട്ട് ബിഗ് ബോസിൽ കാസ്റ്റിംഗ് കൗച്ച് ഇല്ലെന്ന് പറഞ്ഞ ആൾക്കാർ എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടെന്ന്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പൊ പുറത്തുനിന്ന് ആൾക്കാരുണ്ടല്ലോ, പുറത്തുനിന്ന് അഖിൽമാരാർ പറഞ്ഞ തെറ്റാന്ന് പറഞ്ഞ ആൾക്കാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൽ. അതാണ് എനിക്ക് അവരുടെ ഇരട്ടത്തപ്പ് ഇഷ്ടമില്ലാതെ. അഖിൽമാരാർ അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് അഖിൽമാരാറായതുകൊണ്ട് ആ വിഷയം ഇല്ലാതാവുന്നില്ല, ആ വിഷയം അവിടെയുണ്ട്. പക്ഷെ എനിക്ക് അഖിൽമാരാറോട് താല്പര്യം ഇല്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ വിഷയത്തെ അയാൾ ഫോക്കസ് ചെയ്യുമ്പോൾ തന്നെ അയാളെ ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുക. ഞാൻ കുടുംബശ്രീക്കാർക്ക് ഇന്നത് ചെയ്തിട്ടുണ്ട്, ഞാൻ എൻ്റെ കൊട്ടാരക്കരയിൽ അത് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞാൽ അയാൾ സ്വന്തം കുറെ സെൽഫ് പ്രൊമോഷനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടി അത് ഇത് അങ്ങനത്തെയൊക്കെ. ആ വിഷയം പറയുമ്പോൾ ആ വിഷയത്തെ കറക്റ്റായിട്ട് ഉന്നയിക്കുക, ആ വിഷയത്തെ എടുത്ത് മുന്നിലേക്ക് വെച്ച് പ്രൊജക്ട് ചെയ്യുന്നതിലുപരി അതിനകത്ത് കൂടെ അയാളൊരു സ്റ്റാർഡോ ഉണ്ടാക്കാനും ഒക്കെ ശ്രമിച്ചു. അതുകൊണ്ടാണ് എനിക്ക് അഖിൽമാരാർ എന്ന വ്യക്തിയോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ അയാൾ പറഞ്ഞ കാര്യം ഭയങ്കര സീരിയസ് ആണ്. അങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്, എന്നോട് ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് ഇത്ര സീസണുകളായിട്ട് ബിഗ് ബോസ് ഓഡീഷനും അതും ഇതൊക്കെ കഴിഞ്ഞിട്ടും എനിക്ക് സീസൺ ഓഡീഷൻ പോയപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നി, ഞാൻ ഓ എന്നെയൊക്കെ ഇവരെടുക്കേണ്ടതല്ലേ, കാരണം എത്ര നന്നായിട്ടല്ലേ ഞാൻ പെർഫോം ചെയ്തേ. അപ്പൊ എനിക്ക് നമുക്കറിയാം നമ്മുടെ കൂടെ നമ്മുടെ പുറകെയൊക്കെ ആരെ ഏകദേശം വരുന്നതൊക്കെ നമുക്ക് ഇങ്ങനെ ഇൻഫർമേഷൻ കിട്ടും, ഇന്നയാളാണ് നമുക്ക് മുന്നേ ഓഡീഷൻ. അപ്പൊ നമ്മൾ തന്നെ അവരുടെ ക്വാളിറ്റി ഒന്ന് ഇങ്ങനെ അസസ് ചെയ്യും. അപ്പൊ എനിക്ക് ഓ ഞാൻ ഇത്ര നന്നായി പെർഫോം ചെയ്തില്ലേ, എന്നെ പോലെ പൊളിറ്റിക്സ് പറയുന്ന വേറെ ആരുണ്ട് വരാൻ യോഗ്യരായിട്ടുള്ള ഇന്ന ലിസ്റ്റിൽ? ഇപ്പൊ ഈ പറയുന്ന ലിസ്റ്റിലൊന്നും യോഗ്യരില്ല, നമുക്ക് കിട്ടിയ ലിസ്റ്റിൽ. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിനകത്തൊക്കെ വേറെ എന്തൊക്കെയോ കളികളുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്തത്. ഇത് മാത്രമല്ല, ഇവർ വിളിച്ചു പറയുമ്പോഴേ ഇവർ നമ്മളെ ഓഡീഷന് വിളിക്കും, എല്ലാത്തിനും വിളിക്കും. എന്നിട്ട് നമ്മൾ നമ്മുടെ പൈസ മുടക്കി ഡ്രസ്സ് എടുത്ത് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ എടുക്കുമല്ലോ, എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. അപ്പോൾ പൈസയൊക്കെ കടം മേടിച്ച് ഡ്രസ്സ് മേടിച്ച് മേക്കപ്പ് അതുമെല്ലാം മേടിച്ച് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞ് ഓഡീഷനെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചെന്ന് ഇവർക്കൊരു മിനിമം മര്യാദയില്ല നിങ്ങളെ സെലക്ട് ചെയ്തിട്ടില്ലെന്ന് വിളിച്ച് പറയാൻ. അവിടുന്ന് നമുക്കിത് ആരോടും നമ്മൾ വിളിച്ച് ചോദിക്കും, നമ്മൾ മെസ്സേജൊക്കെ. ഞാൻ പിന്നെ ബിഗ് ബോസ് ഓഡീഷനിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ അത് എൻ്റെ എത്തിക്സ് കൊണ്ട് ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് നിങ്ങളുടെ ഷോയിൽ എന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ എടുക്കുക, അല്ലാതെ ഞാൻ നിങ്ങളുടെ പുറകെ വരില്ല.
ഞാൻ അവരോട് പറഞ്ഞ കാര്യമായി, എൻ്റെ എത്രയോ സീസണുകളായിട്ട് കയറുന്നു കേൾക്കുന്നു എൻ്റെ പേര്, ഞാൻ എല്ലാവരും ബിഗ് ബോസിൽ പോകാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യലേ ഇത്, എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തേ. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ വരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളെ നിങ്ങളുടെ ഷോയ്ക്ക് ആവശ്യമുണ്ട് എന്നെ വിളിക്കുക, അത് എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. കാരണം ആ ഷോ നല്ലതായിട്ട് മുന്നോട്ട് പോകണം, ഇപ്പോൾ റിയാസിനെ പോലെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് സംസാരിക്കുന്ന ഒരാൾ അവിടെ വരണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ അവർക്കതൊന്നുമില്ല, അവർക്ക് ആ ഷോ മുന്നോട്ട് നന്നായി പോകണം നല്ല അവരുടെ ആഗ്രഹം. അതിനകത്തുള്ള കുറച്ച് ആൾക്കാർക്ക് ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള കുറേ ഫേവറേഴ്സും ഉണ്ട്. അത് കാരണമാണ് ഒരു ക്വാളിറ്റി ഇല്ലാത്ത കുറേ ആൾക്കാർ ഈ സീസണിൽ തന്നെ അവിടെ നിൽക്കുന്നത്. ഈ സീസൺ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞില്ലേ ഇവരൊക്കെ ആരാ, ഇവർക്കൊക്കെ എന്ത് ക്വാളിറ്റിയുള്ള ഇതിനകത്ത് വന്ന്, എന്ത് വൃത്തികെട്ട കണ്ടസ്റ്റൻസ് ആണെന്നൊക്കെ പറഞ്ഞില്ലേ. അതെന്ന് പറഞ്ഞാൽ ഈ കുറേ ഇത്രയും ക്വാളിറ്റി ഇല്ലാത്ത കണ്ടസ്റ്റൻസ് എവിടുന്നാ വരുന്നത് എന്നൊന്നും നമ്മളൊന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ എനിക്കിതിനകത്തുള്ള ഞാൻ ഈ വിഷയത്തിലൊക്കെ ഈ പോസ്റ്റിനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലായിട്ട് ഹേർട്ട് ആയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ സീസണിൽ വിളിച്ച് ഇതേപോലെ അഖിൽ മാരാൻ്റെ സീസണിൽ വിളിച്ച് എന്നോട് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് പോകാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്ട് റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരോട് പറഞ്ഞു പ്രൊജക്ട് റെക്കോർഡ് എഴുതിക്കോ, അതിൻ്റെ കൂടെ തന്നെ അരമണിക്കൂറിൽ നിന്ന് കണ്ടു. അപ്പോൾ നമ്മൾ ഞാനിത് സ്റ്റഡീസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു, അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ നമ്മുടെ സമയം അതിനുവേണ്ടി നമ്മൾ മാറ്റി വെക്കുക. എല്ലാ ദിവസവും ഇതിരുന്ന് കാണുക, കണ്ടു കണ്ടു കഴിഞ്ഞാൽ പറയും ഇന്ന ദിവസം ഇന്നയാൾ വിളിക്കും, അയാൾ വിളിക്കൂല, പിന്നെ ഇന്ന ദിവസം ഇന്നയാൾ, ആ രണ്ട് ദിവസം കഴിയുമ്പോൾ വിളിക്കും. അപ്പം നമ്മൾ ഒരുപാട് നമ്മൾ ഇതിൻ്റെ ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ ടൈമിനൊരു ഒരു റെസ്പെക്ട് കൊടുത്തൂടെ, അവർ ഇല്ലെങ്കിൽ അവർ പറയാം നിങ്ങളില്ല നിങ്ങളില്ലെന്ന് പറഞ്ഞാൽ നമ്മളിതിന് പുറകെ പോകില്ല. കാരണം ഞാൻ ബിഗ് ബോസ് ഒന്നും അങ്ങനെ അധികം അത്ര ഇരുന്ന് കാണാത്ത ആളാണ്. ഇത് നമ്മൾ നമ്മുടെ നമുക്ക് പൈസയ്ക്ക് വകയില്ലാത്തത് കൊണ്ടും നമ്മളെ എനിക്ക് ആ ഷോയ്ക്ക് പോകണം എന്ന് വലിയ ആഗ്രഹമുള്ള ആളൊന്നും അല്ല, എനിക്ക് അതിനകത്ത് വേടി ഉണ്ടാക്കാൻ അങ്ങനെ വലിയ താല്പര്യമില്ല. പക്ഷേ ഒരു പൈസ കിട്ടിയാൽ നമ്മളത് അമ്മയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വീട്ടുകാർ കുറച്ച് സേഫ് ആകും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഇവരിങ്ങനെ വിളിക്കുമ്പോഴും ഇതൊക്കെ ഇരുന്ന് കാണുന്നത്. പക്ഷെ നമ്മളെ ഒരു ഒരു റെസ്പെക്റ്റും തരാത്തൊരു ബിഹേവിയറാണ് അത്. അവർ നമ്മളില്ലേ അവരും ഒന്ന് വിളിച്ച് പറയാം നിങ്ങളില്ല കേട്ടോ, അത്രയെന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ ഒരു വില സമയത്തൊന്നും ഒരു വിലയും തരാതെ, അതുപോലെ ഈ സീസണിലാണെങ്കിൽ നമ്മൾ എന്തോ ഒരു പ്രാവശ്യം ഞാൻ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി കോളേജിൽ നിന്നൊക്കെ അത്രയ്ക്ക് ഓടിക്കതച്ചാണ് ഇവർ 4 മണിയാകുമ്പോൾ ഇൻ്റർവ്യൂ, അവരുടെ എല്ലാ പാനലും കൂടി ഇരിക്കുകയാണ്. അപ്പം എന്നെ ഇൻ്റർവ്യൂ ചെയ്ത ദിവസം എന്താ എന്തോ പെരുന്നാളോ എന്തോ ആയിരുന്നു, വെട്ടുകട വള്ളി പെരുന്നാളോ അങ്ങനെ എന്തോ ഭയങ്കര ബ്ലോക്കൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ വരാൻ പെട്ട പാട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൊച്ചിയിൽ പോയിട്ട് ഓഡീഷൻ ഉണ്ട് നമുക്ക്, അപ്പം അതിനുവേണ്ടി നമ്മൾ എടുത്ത പൈസ കടം മേടിച്ച്, അപ്പം നമ്മളുടെ ആ ഒരു ഇതിനൊന്നും ഇല്ലേ ഒരു എഫോർട്ട് ഒരു വില അവർ തരുന്നില്ല. അവർ അറ്റ്ലീസ്റ്റ് ഒന്ന് പറയുക എന്നാൽ പിന്നെ നിങ്ങളില്ല എന്ന് പറയുവാണെങ്കിൽ നമ്മളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കില്ല, നമ്മൾ നമ്മുടെ സമയം അതിനുവേണ്ടി മെനക്കെടുക്കും. അപ്പം അത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനോട് ആത്മാർത്ഥമായിട്ട് നിന്ന് കഴിഞ്ഞിട്ടും ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ കണ്ടസ്റ്റൻ്റ് ആയിട്ട് കയറുന്നു. എന്നെക്കാളും ഞാൻ ഇപ്പം ബിലീവ് ചെയ്യും എന്നെക്കാളും ക്വാളിറ്റി ഉള്ള ആൾക്കാരെ എടുക്കുവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ ഞാൻ അത് ഡിസേർവിങ് ആയിരുന്നു എന്നിട്ടും എന്നെ എടുത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇത്. അത് ചില ഇതിപ്പോൾ ഒന്നോ രണ്ടോ സീസൺ ആണെങ്കിൽ വേണ്ടില്ല, എന്നെ എത്ര കാലമെന്ന് അറിയാം ഇവർ വിളിക്കുന്നു, എത്ര കാലം ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റ് കയറുന്നു അറിയാം. അപ്പം നമുക്ക് അത്രയും കാലം നമുക്ക് പ്രാന്താണ്. അതായത് ഒരു ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റ് കയറിയ ഒരാൾ ആ കയറുന്ന തൊട്ട് ആ സീസൺ തുടങ്ങുന്ന വരെ അവർ ഭയങ്കര മെൻ്റൽ പ്രഷർ അനുഭവിക്കുന്നത് അത് പറഞ്ഞ് ആ പ്രഡിക്ഷൻ ലിസ്റ്റ് കയറിയാലേ മനസ്സിലാകത്തുള്ളൂ. അത് നമ്മളെ വിളിക്കുക നമ്മളെ വിളിക്കുക നമ്മുടെ പല കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഇങ്ങനെ അതായത് ഇപ്പം എന്നെ ബിഗ് ബോസ് പോകുന്ന ബിഗ് ബോസ് തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് എന്നെ പട്ടി കടിച്ചു. അപ്പോഴും ഞാനിങ്ങനെ അയ്യോ ഇനി നമുക്ക് ബിഗ് ബോസിൽ പോകാൻ വേണ്ടി നമ്മളെ അത് നമുക്ക് അവിടുന്ന് വരുന്ന എല്ലാം ഇങ്ങനെ ഇൻഫോർമേഷൻ കിട്ടും. ഹൈ കൺഫേംഡ് കേട്ടോ, കൺഫേംഡ് ആണ് കേട്ടോ, ഒഫീഷ്യലായിട്ട് വിളിച്ച് പറയില്ല, അല്ലാതെ പറയും ആ ഹൈ ചാൻസ് അങ്ങനെ ഇങ്ങനെ അവിടുന്ന് വരുന്നൊക്കെ കിട്ടും നമുക്ക്. എന്നിട്ട് അപ്പോൾ നമ്മൾ പട്ടി അടിക്കുമല്ലോ, അയ്യോ നമ്മൾ പട്ടി അടിച്ചാലല്ല നമ്മൾ ചാവുന്നല്ല, അയ്യോ നമുക്ക് കാരണം ബിഗ് ബോസിൽ പോകാൻ പറ്റാതിരിക്കുമോ അങ്ങനെയാണ്. അപ്പോൾ അവരൊരു എന്നിട്ട് എന്നോട് വേറെ ഒരാൾ പറഞ്ഞു, ഞാൻ എന്നിട്ട് ലാസ്റ്റ് ക്ഷമ കിട്ടും തുടങ്ങാറായപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ഇനിയെങ്കിലും ഒന്ന് പറയോ, ഉണ്ടെങ്കിൽ ഒന്ന് പറ മാർച്ച് 1 ആയപ്പോൾ മാർച്ച് 1-2 ഇനിയെങ്കിലും ഒന്ന് പറ ഉണ്ടോ ഇല്ലയോ എന്നൊന്ന് പറ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ശ്രീലക്ഷ്മി എന്തുകൊണ്ടാണ് അങ്ങോട്ട് വിളിക്കാതിരുന്നേ, അങ്ങോട്ട് വിളിച്ചാൽ ചിലപ്പോൾ കൺഫേം ആയേനെ എന്ന് ഒരാളിനോട് പറഞ്ഞു ഒരു ഡയലോഗ് ഇത്, അങ്ങോട്ട് വിളിച്ചാൽ കൺഫേം ആയെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ അങ്ങോട്ട് വിളിക്കണം, ഒരു ഷോയ്ക്ക് അവരെ ആവശ്യമുണ്ടായിരുന്നു നമ്മൾ ഇങ്ങോട്ടല്ലേ വിളിക്കണ്ടേ. അവർ പറഞ്ഞു ശ്രീലക്ഷ്മി അങ്ങോട്ടേക്ക് വിളിക്കാത്തതുകൊണ്ടാണ് കൺഫേം ആവാത്തതെന്ന്, അങ്ങോട്ടേക്ക് എന്തിനും ഞാൻ വിളിക്കണം. അത് എനിക്കത് ലോജിക്കൊന്നും എനിക്ക് വർക്കാവുന്നില്ല. അപ്പോൾ പിന്നെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു ആ ഈ സീസൺ ഇല്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു നേരത്തെ ഒന്ന് പറയാനേ, അത് നേരത്തെ കൺഫേം ആയതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്ന് പറയാനുള്ളൊരു മര്യാദ നിങ്ങൾ കാണിച്ചു വിടുന്നത്, കാരണം അത് ഭയങ്കര ഒരു ആ ഷോ ആണ് അങ്ങനെയാണ്. ആൾക്കാർക്ക് ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത നമുക്ക് ഒരു അതിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം അങ്ങനെയാണ്. ബിഗ് ബോസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്, ആൾക്കാർക്ക് റെസ്പെക്റ്റ് അതല്ല, നമ്മളൊക്കെ അവരുടെ പാവകളാണ്. ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം അവരുടെ പാവകളാണ്, അവർ പറയുന്നതനുസരിച്ച് ആടാനുള്ള പാവകളാണ്. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ല, ഡിഗ്നിറ്റി ഇല്ല, ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ഷോയാണ്. നമ്മളെ വെച്ചുള്ള ഒരു ബിസിനസ്, അതിനാണ് നമ്മൾ അവർ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. നമ്മളെ വെച്ച് നമ്മൾ പാവകളാണ്, നിങ്ങളിനി പന്താടിക്കോളൂ എന്നുള്ള ബിസിനസ് കോൺട്രാക്ടാണ് സൈൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു റീസൺ കൊണ്ടിട്ടാണോ അഖിൽ മാരാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാരണം ഈ സീസണിൽ കയറാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു, ആ ഒരു
ഉള്ളിൽ ആ ഒരു വിഷമം കിടക്കുന്നതുകൊണ്ടാണോ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാരണം? അതോ കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഉറപ്പാണോ? എനിക്ക് ഉറപ്പില്ല. എന്നോട് നമുക്ക് ഈ ബിഗ് ബോസിന്റെ കാര്യത്തിൽ എന്ത് കാര്യത്തിലാണ് ആർക്കെങ്കിലും ഉറപ്പില്ല? ഇത് ഉറപ്പില്ലാത്തൊരു ഒന്നിനും ഉറപ്പില്ല. ഇനി കുറച്ചാൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് എന്ത് നടക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പായിട്ടുള്ളൂ. ഇതൊന്നും പുറത്തൊന്നും പറയില്ല. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം കാസ്റ്റിംഗ് കൗച്ച് അനുഭവിക്കപ്പെട്ടൊരു ആളാന്ന് വിചാരിച്ചാൽ കാസ്റ്റിംഗ് കൗച്ച് അനുഭവിക്കുക ഇങ്ങനെ ട്രൈ മീൻസ് ഇങ്ങനെ നിങ്ങളിങ്ങനെ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിൽ കയറാൻ പറ്റാത്ത ആൾക്കാർ വന്ന് ഇപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാസ്റ്റിംഗ് കൗച്ചിലൂടെ അയാൾ കയറിയെന്ന് വിചാരിച്ചു. അയാൾ അത് പുറത്തൊന്ന് പറയുമോ? ഈ അഖിൽമാരോട് പറയുന്നുണ്ട് പേര് പറ എന്നൊക്കെ. അങ്ങനെ പേര് പറയാൻ നമുക്ക് പറ്റുമോ ഇപ്പോൾ ഒരാളുടെ? ഇപ്പം എനിക്കൊരു ഈ ബിഗ് ബോസ് എന്ന എല്ലാ കാര്യവും ഇങ്ങനെ എല്ലാം അൺഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്, തെളിവില്ല അതില്ല, അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് തെളിവൊന്നുമില്ല, എന്നെ ആരും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ എൻ്റെ പോസ്റ്റ് കറക്റ്റായിട്ട് എഴുതിട്ടുണ്ട്, എന്നെ ആരും അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മളുടെ ടൈമൊക്കെ ഇത്രയും ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളിരിക്കുമ്പം നിങ്ങളില്ല എന്ന് പറയാനുള്ളൊരു മര്യാദ അവർ കാണിക്കണം. പിന്നെ ചോദിച്ചു ഇതുകൊണ്ടാണോ എന്ന്. ഒന്നാമത്തെ ഒരു കാരണം ഇതാണ്. രണ്ടാമത്തെ കാരണം, അടുത്ത സീസൺ തൊട്ടെങ്കിലും അത് കുറച്ചുകൂടെ നന്നാവണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ ക്വാളിറ്റി ഉള്ള ആൾക്കാർ കയറണം. കാരണം ഞാൻ ഈ ബിഗ് ബോസ് കാണാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കത് കാണാൻ ഇഷ്ടമില്ല. കാരണം ക്വാളിറ്റി ഉള്ള ഞാൻ കണ്ട റിയാസിൻ്റെ സീസൺ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ റിയാസ്, ജാസ്മിൻ, ആ സീസണിലെ ജാസ്മിനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം അതൊരു ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ്. ഇപ്പം ജാസ്മിനാണല്ലോ ആ ലൈഫ് സ്റ്റോറി നമ്മൾ ഇൻസ്പയറിംഗ് ആണ്, അത്രയും ഗാർഹിക പേണ്ടത്തിൽ നിന്നൊക്കെ വന്നിട്ട്. ഇപ്പോൾ ഉള്ള ആർക്കാണ് എന്ത് സ്റ്റോറിയാണുള്ളത്? ഇപ്പം ജിൻഡോയുടെ സ്റ്റോറി കുറച്ച് ഇൻസ്പയറിംഗ് ആണ്, അല്ലാതെ എന്താ അത് ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ സെലക്ട് ചെയ്യരുത്. അടുത്ത സീസൺ തൊട്ടെങ്കിലും ഈ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടാവാൻ വേണ്ടി പാടില്ല, നല്ലൊരു സീസൺ ആയിരിക്കണം. പിന്നെ ഞാനിപ്പോൾ ഈ ബിഗ് ബോസിനെതിരെ പറയാനുള്ള കാരണം, ഞാൻ ഓൾമോസ്റ്റ് ഒരു 99% തീരുമാനം എടുത്തു ഞാൻ ഇനി ബിഗ് ബോസിൽ പോകൂലെന്ന്. ഞാൻ തീരുമാനം എടുത്തു. ഇത്രയും കാലം എങ്ങനെയാ വെച്ചാൽ എനിക്ക് ഭയങ്കര പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ബിഗ് ബോസ് വിളിച്ചാൽ പോവാന്നായിരുന്നു. എനിക്ക് ആ ഷോയിൽ വേറെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒന്നും താല്പര്യമില്ല, പക്ഷേ പൈസ കിട്ടുമല്ലോ, അമ്മയ്ക്ക് കൊടുക്കാമല്ലോ, അതുകൊണ്ട് പോകാമെന്നായിരുന്നു. പക്ഷേ ഇനി ഞാൻ തീരുമാനം എടുത്തു, ഞാൻ പോകുന്നില്ല. കാരണം എന്തെന്നാൽ ആ നവംബർ, ആ ഒരു ഒക്ടോബർ നവംബർ മാസം തൊട്ട് ഈ മാർച്ച് ഇത് തുടങ്ങുന്നവരെയുള്ള ഒരു മാനസിക അവസ്ഥ, എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്യാതെ നമ്മൾ അത്രയും തൊമ്പത്തിട്ട് അത് സെലക്ട് ചെയ്ത് അത് ഒന്നോ ഒരു പ്രാവശ്യമല്ലോ, ഒന്നോ കുറേ പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മളെ സെലക്ട് ചെയ്യാതെ വരുമ്പോൾ നമുക്കുള്ള മാനസികാവസ്ഥ, അത് കഴിഞ്ഞ് നമ്മളെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാർ അതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ ഒന്നും ഒരു വില, നമുക്കൊരു സെൽഫ് റെസ്പെക്ട് തരാത്തോടെ നമുക്ക് തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഇതിനകത്ത് പോകുന്നില്ലെന്ന് തീരുമാനമെടുത്തു. തീരുമാനം എടുത്തുകൊണ്ടാണ്, അപ്പം അതിന് മുമ്പ് എനിക്കിപ്പം ബിഗ് ബോസ് ഇങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി, ഇപ്പം നമ്മൾ പറഞ്ഞിട്ട് നമ്മുടെ അവസരം പോകണ്ടല്ലോ. ഞാൻ പറയല്ലേ എന്റെ പേഴ്സണൽ കാര്യത്തിലാണ് നമ്മളിപ്പോ അങ്ങനെ പറയാതിരിക്കുന്ന ആളുകൾ കുറയില്ലേ? കാരണം ഈ ഒരു ഇഷ്യൂല് എന്താണ് ഒരുപാട് സ്ത്രീകൾ ഇപ്പൊ ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. കാരണം എന്താണ്, കാരണം സോഷ്യൽ മീഡിയ വഴി ആളുകൾ വിചാരിക്കുകയാണ് ഇത് ഇന്ന ആളാണ്. കാരണം ആളുടെ പേരോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. അപ്പൊ മൊത്തം സ്ത്രീകൾ അങ്ങനെയാണ്, ബിഗ് ബോസിൽ പോകുന്ന ആളുകളെല്ലാം എല്ലാ സ്ത്രീകളും അവർക്ക് കിടന്നു കൊടുത്തിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ധാരണ എല്ലാ ആളുകളുടെയും ഉള്ളിലേക്ക് നിറക്കുകയല്ലേ ചെയ്യുന്നത്? അതാകിൽമാരെ നിറച്ചിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. പക്ഷേ ഇപ്പൊ സിനിമ അതൊരു അഖിൽമാരാധന ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. മലയാള സിനിമയെ കാസ്റ്റിംഗ് കൗച്ചുണ്ടെന്ന് പറയുന്നതിന് അർത്ഥം അവിടെ എല്ലാ നടിമാരും ഇതുപോലെ വന്നതല്ലോ. കുറെ നടിമാരൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സിനിമയും വന്നു, പക്ഷെ കുറെ പേര് ടാലന്റ് കൊണ്ട് വന്നു. അതുപോലെ ഇപ്പൊ ബിഗ് ബോസ് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ എടുത്തു നോക്കിയറിയാം ടാലന്റ് കൊണ്ട് ആര് വന്നു, ഒരിടത്ത് എവിടെ അറിയപ്പെടാത്ത ആൾക്കാർ എങ്ങനെ വന്നു. ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. ഒരു അപ്പൊ അവരെങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക ഏകദേശം, ഞാൻ അങ്ങനെയൊക്കെയാണ് ഇത് നോക്കുന്നത്. അപ്പം ടാലൻ്റ് ഉള്ള കുറച്ച് ആൾക്കാർ വരുന്നതും ടാലൻ്റ് ഇല്ലാത്ത ആൾക്കാരും വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ നല്ല ടാലൻ്റ് വെച്ച് തന്നെ ആയിരിക്കും വന്നേ, പക്ഷേ കുറച്ച് ആൾക്കാരെങ്കിലും ഒത്തിരി കുറേ പേര് ടാലൻ്റ് വെച്ചിട്ടായിരിക്കും വന്നേ, പക്ഷെ കുറച്ച് ആൾക്കാർ. ഇപ്പം എല്ലാ സീസണും കൂടെ എടുത്ത് നോക്കിയാലും ഒരു 4-5 പേരൊക്കെ അത്രയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ അതെനിക്കറിയില്ല. കുറച്ച് ആൾക്കാർ എന്തായാലും കാസ്റ്റിംഗ് കൗച്ച് വഴി കയറിയിട്ടുണ്ടാവുമായിരിക്കും ഈ സീസണിലും. ഈ സീസണിൽ കൂടുതലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരും ക്വാളിറ്റി ഉള്ള ആരും ആൾക്കാരില്ല. ക്വാളിറ്റി ഉള്ള ആൾക്കാരൊന്നും എനിക്ക് ഈ സീസണിൽ ക്വാളിറ്റി ഉള്ള ആൾക്കാരായിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ ഇങ്ങനെ നമ്മൾ പറയുമ്പോഴത്തേക്കും നമ്മൾ അവിടെയുള്ള ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ എല്ലാം ഇട്ട് കൊടുക്കുന്നത് നമുക്ക് തോന്നും, പക്ഷെ അത് തെറ്റാണ്, നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്താ പറയുക, നമുക്ക് സത്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോ ഒരു 50 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിന്റെ. അപ്പോ ഈ ഒരു ഇത്രയും സീസൺ, ഈ ഒരു സീസണിൽ ഇത്ര എപ്പിസോഡ്സ് കണ്ടപ്പോ ശ്രീലക്ഷ്മിക്ക് തോന്നണുണ്ടോ പോകണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ട്? അതെ അതെ, അങ്ങനെ തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം എനിക്കൊരു ലോങ് പ്രോസസ്സായിരുന്നു ഇതിൻ്റെ ഓഡീഷൻ്റെ ഒക്കെ. അപ്പം അത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ഹൈ ചാൻസസ് ആയിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു, പക്ഷെ എന്നെ എടുത്തില്ല അവർ. അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ എന്നിട്ട് അമ്മയോടും ഞാൻ അമ്മ അപ്പം എൻ്റെ വീടിൻ്റെ മേളിൽ ഈ ആസ്പെറ്റോസ് ഷീറ്റിട്ട വീടാണ് എൻ്റെ കണ്ണൂരെ വീട്. അപ്പം അമ്മയോട് പറഞ്ഞു
ഇത് പൊളിക്കണമെങ്കിൽ, അതായത് ഞങ്ങൾ വീട്ടിൽ അവിടെ ഒരു വനപ്രദേശം, അപ്പൊ എപ്പോഴും കുരങ്ങ് ചാടി ആസ്പിറ്റൽസ് പൊട്ടിക്കും. അമ്മ എന്നോട് പറഞ്ഞു ഇത് ഇങ്ങനെ ഇത് ഇനി മേയണം, നമുക്കൊരു 100,000 രൂപ കടം എടുക്കാം, ഇതൊന്നും ഒന്നുകൂടെ മേയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ബിഗ് ബോസിൽ പോവുകയാണ്, നമുക്ക് പൈസ കിട്ടുമല്ലോ, അത് ഞാൻ അമ്മയ്ക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം അമ്മയോട് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമല്ലോ പൈസ കിട്ടുമായിരിക്കും. അപ്പം അമ്മയും ഒരു എക്സ്പെക്ടേഷൻ ആയിരുന്നു. ഞാനും എൻ്റെ ചുറ്റുമുള്ള ആൾക്കാരും എന്നെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, അവര് ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കാൻ വേണ്ടി അവരെന്റെ നമ്പർ പ്രൊഡ്യൂസർ എന്നൊക്കെ എന്റെ പേര് സേവ് ഒക്കെ ചെയ്ത് കേട്ടോ, ഓ നീ പോയിട്ട് വേണം ബിഗ് ബോസിൽ പോയിട്ട് ഇതാക്കാന്നൊക്കെ. അപ്പൊ പൈസ കിട്ടുമെന്നുള്ള ഒരു ആഗ്രഹം എല്ലാ അതുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒരു അതിൽ നിന്ന് നമ്മളെ സെലക്ട് ചെയ്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, ഭയങ്കര വിഷമമായി. അതായത് വിഷമമായി, എന്നിട്ട് പിന്നെ ഓക്കെ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഇരുന്നു. അത് സീസൺ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എന്ന് പറഞ്ഞാൽ അയ്യോ ഇതെന്ത് ഇത്രയും ക്വാളിറ്റി ഇല്ലാതെ കണ്ട, ഞാൻ എന്നെ എന്താ അവരെടുക്കാത്ത അങ്ങനെയായി. അപ്പൊ ഞാൻ എൻ്റെ ഒരു അനിയത്തി ഉണ്ട്, അവളോട് പറഞ്ഞു എന്നെ എടുത്തിട്ടടി എന്ന് പറഞ്ഞു. അപ്പൊ അവൾ പറഞ്ഞു ചേച്ചി സാരമില്ല, വേറെ എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും. ഞാൻ പറഞ്ഞ ആടി അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കൊറേ സീസൺ അങ്ങോട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ സമാധാനം. എനിക്ക് പ്രത്യേകിച്ച് ഈ ജാസ്മിൻ എന്ന് പറയുന്ന അവളില്ലേ, അവരുടെ ഒന്ന് ക്യാരക്ടർ ഉള്ള ആൾക്കാർ ഒത്തുപോകാൻ പറ്റത്തില്ല എനിക്ക്. എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ ഒരു മനസമാധാനം അതൊക്കെയാണ് നല്ലത്. ഇപ്പം കഴിഞ്ഞ സീസൺ എനിക്ക് തോന്നുന്നു ഇനിയുള്ള സീസണുകളിൽ ആൾക്കാർ പോകാനുള്ള അടി കുറയുമെന്ന് തോന്നുന്നു ഇതേപോലെ. കാരണം ഇപ്പൊ പെണ്ണുങ്ങൾ പോകുകയാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഇതേപോലെ ചീത്തപ്പേരുണ്ടാവും, അവരെ മനസമാധാനം ഭയങ്കര പ്രശ്നമാണ്. ഇതുപോലെ ഇപ്പം അഖിൽ മാനേജർ വന്ന് കുറേ പറഞ്ഞു ഡിസിബിന് ഏതോ ട്രക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത്രയും കാലം ബിഗ് ബോസ് കാരണം ഭയങ്കര അടിയായിരുന്നു ആൾക്കാർ, ഭയങ്കര അടിയാണ് ബിഗ് ബോസ് കാരണം, കാരണം ലൈഫ് സെറ്റ് ആവുമല്ലോ. അപ്പം ഇനി ആ അടി അങ്ങ് കുറയുമായിരിക്കും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യം പറഞ്ഞാൽ നമ്മൾ ഈ സീസണിൽ പോവാത്ത നന്നായത്. കാരണം അതിനകത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലേ എന്റെ പൊന്നും ആ ജാസ്മിന്റെ അലറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരു എന്ത്, ഞാൻ ഈ സീസൺ കാണാത്ത എന്തുകൊണ്ടറിയോ, ജാസ്മിനെ കാണാൻ വയ്യാത്തതുകൊണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ റീല് പോലും കാണുമല്ലോ, ഞാൻ അത് ഈ ബിഗ് ബോസ് എന്താ അറിയുന്നത് അറിയാൻ വേണ്ടി ഈ ബിഗ് ബോസ് രേവതി എന്ന് പറഞ്ഞ ചേച്ചിയുണ്ട്, ആ ചേച്ചിയുടെ ചാനൽ ഇരുന്ന് കാണും. ജാസ്മിൻ എനിക്ക് ഇഷ്ടമില്ല, ജാസ്മിനെ കാണുമ്പോ ഒരു നെഗറ്റീവ് എനർജി ഇങ്ങനെ വരും. അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ആൾക്കാരുടെ മുഖത്തിലല്ല സൗന്ദര്യം വേണ്ട, മനസ്സിലാണ് സൗന്ദര്യം വേണ്ടതൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഇത്രയും മുഖത്തിൽ സൗന്ദര്യം ഒരാൾക്ക് മനസ്സിൽ സൗന്ദര്യം ഇല്ലാത്തത് ഞാൻ കാണുന്നത്. അപ്പൊ ഭയങ്കര അവരൊരു ബ്യൂട്ടി ഇൻഫ്ലുവൻസർ അല്ലേ, ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആയിട്ട് എന്താ പറയാ, ബ്യൂട്ടി ഇൻഫ്ലുവൻസർ ആകുമ്പോൾ ഭയങ്കര രസമാണല്ലോ അവരെ കാണാനൊക്കെ. എന്നിട്ടും അവരുടെ മനസ്സിനൊരു സൗന്ദര്യം ഇല്ലേ. പക്ഷെ എല്ലാരും പറയുന്ന ഈ ജബ്രി കോംബോ അതുകൊണ്ടൊക്കെയാണെന്ന്, എനിക്കതുകൊണ്ടൊന്നുമില്ല. അവരെന്തേലും അവിടെ കിടന്ന് കാണിക്കട്ടെ, കുമ്പോ വെക്കുവോ കെട്ടിപ്പിടിക്കുവോ എന്തുവേണം കാണിക്കണം, അതൊന്നും എനിക്ക് കുഴപ്പമില്ല. മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന രീതി, മറ്റേ കൊച്ചേ പിന്നെ മോളെ മോളിങ് വാ അങ്ങനെ ഒരു റെസ്പെക്ട് ഇല്ല. പിന്നെ എല്ലാത്തിനും കൂടെ അങ്ങ് അലറുക, അങ്ങനെയല്ലോ നമ്മൾ ചെയ്യ, അലറണ സമയത്തലറണം. നമ്മൾ മറ്റൊരാൾക്ക് ഒരു പേഴ്സണൽ ഒരു റെസ്പെക്ട് കൊടുക്കണം. ആ റെസ്പെക്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാത്തതുകൊണ്ടാണ് വൃത്തിയില്ലാതൊക്കെ കറക്റ്റാണ്. വൃത്തിയില്ലാത്തൊന്നും എനിക്ക് വലിയ സീനൊന്നുമില്ല, വൃത്തിയില്ലാത്ത എനിക്കിഷ്ടമില്ല. അത് അവളെ വെറുക്കാനുള്ള ഒരു കാരണമല്ല, എനിക്കവളെ ഇഷ്ടമില്ലായിരുന്നു ആദ്യമേ സീസണിൽ പോകുന്നതിന് മുമ്പ് ഇഷ്ടമില്ലായിരുന്നു. കാരണം ഈ വൈറ്റനിങ് ക്രീമൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പിന്നെ എനിക്ക് അവളെ ഭയങ്കര ഫേക്ക് ആയിട്ട് തോന്നി. ഗ്ലാമിക് അങ്ങനെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നവരെ എനിക്ക് തോന്നി, എനിക്ക് ഗ്ലാമിക് അങ്ങനെ കുറച്ചൊക്കെ ഇഷ്ടമാണ്, ഒത്തിരി ഒന്നുമല്ല, എനിക്ക് അത്യാവശ്യമൊക്കെ ഇഷ്ടമാണ് ഗ്ലാമിക് അങ്ങനെ. കാരണം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവള് അവളുടെ സാഹചര്യത്തിൽ നിന്ന് അങ്ങനെ വളർന്നു വന്നുകൊണ്ടും പിന്നെ ഇത്തിരി ജെനുവിനാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് അവളെയൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് ഈ ഫേക്ക് പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഈ ജാസ്മിന്റെ വീഡിയോ കണ്ടപ്പോഴും മനസ്സിലായി ഇവള് ഫേക്ക് ആണ് ഭയങ്കര. അത് കഴിഞ്ഞ് ബിഗ് ബോസ് പോയി കഴിഞ്ഞപ്പോ അവൾക്ക് അവളുടെ ഇഷ്ടം മാറി വെറുപ്പായി പോയി. ലാലേട്ടനെ പറ്റി എന്താ തോന്നണേ? കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിന്റെ ഒരു ഇഷ്യൂവിന്റെ അകത്ത് ലാലേട്ടൻ ഒരുപാട് സിബിൻ ഒരു ലൈംഗിക ചേഷ്ട കാണിച്ചപ്പോഴേക്കും അതിനെതിരെ ലാലേട്ടൻ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ലാലേട്ടനെതിരെ ട്രോളുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ലാലേട്ടൻ ഒരു പൊതുവേദിയിൽ ഇരുന്നിട്ട് ഒരു ഒരു ഇതുപോലെ തന്നെ ഒരു ലൈംഗിക ചേഷ്ട കാണിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായി, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സംഭവമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ കാണിക്കുന്ന ആളാണോ അവിടെ എന്നിട്ട് ഉപദേശം കൊടുക്കുന്നത് എന്നാണ് അതിന് വന്നത്. ആ ഒരു ട്രോള് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കണ്ടു. അതെനിക്ക് പറയാനുള്ളത് ലാലെന്ന് മോഹൻലാൽ എന്ന് പറയുന്നത് അവരുടെ ഒരു ഇതേപോലെ ഒരു കളിപ്പാവാ. നമ്മളെ കുറെ പേരായിട്ട് അതിനകത്ത് കളിപ്പിക്കുന്ന പോലെ അതിനകത്ത് ഒരു കളിപ്പാവയാണ് മോഹൻലാൽ. മോഹൻലാലിന് ഇത്ര കോടി പൈസ കൊടുക്കുന്നു, ആ കോടി പൈസയ്ക്ക് ഉള്ള പണി പുള്ളി എടുക്കുന്നു. പുള്ളിക്ക് എന്താണോ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നത് അത് പുള്ളി ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അത് പുള്ളിക്ക് ജാസ്മിനോട് ഫേവറിസം സിമിനോട് അങ്ങനെയൊന്നും തോന്നില്ല. ഇതെല്ലാം ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർക്ക് ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ലാലേട്ടൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫ് ഇതുമായിട്ട് കൂട്ടിക്കുഴക്കേണ്ട ആവശ്യമില്ല. കാരണം ലാലേട്ടൻ ഇവരുടെ ഒരു ആങ്കർ മാത്രമാണ്. നാളെ ബിഗ് ബോസ് ഷോ ഉണ്ടാവും, അപ്പം ലാലേട്ടൻ മാറി വേറെ ഏതെങ്കിലും ആങ്കർ വരാം. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എപ്പോഴും ഉണ്ട്, അതിൽ ഓരോ സീസണിലും ഓരോ സ്ഥലത്തും ഓരോ ആങ്കർമാരാണ്. അപ്പൊ ലാലേട്ടൻ ജസ്റ്റ് ഒരു അവരുടെ ഒരു ആങ്കർ മാത്രമാണ്. അവരെന്താണോ എഴുതി കൊടുക്കുന്നത് അത് വായിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഞാൻ ലാലേട്ടനെ അങ്ങനെ ലാലേട്ടൻ പോയ വേറൊരാള് അവിടെ അത്രേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് കൂടുതലൊന്നുമില്ല.